വെൽക്കം യൂട്യൂബ് ഭയാമ അതുൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം യൂട്യൂബ് ഭയാമ അതുൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നിങ്ങൾ കുറച്ച് വീഡിയോ കണ്ട പോലെ തന്നെ നമുക്ക് ബീറ്റ് എഗ് പിക്കിൾ ഉണ്ടാക്കി നോക്കാമേ. അതിന് നമുക്ക് ഇത് വെള്ളമുട്ടയാണ് കടയിൽ നിന്ന് മേടിച്ചാൽ. ഇത് ഈ മുട്ട നാടൻ മുട്ട നമ്മുടെ വീട്ടിലുണ്ടായതാണ്. കാട ഇത് കാടമുട്ടയാണ് നമ്മുടെ കാട നമ്മുടെ കാടക്കുട്ടിയിൽ നിന്ന് എടുക്കാം. അപ്പോഴത്തേക്കിന് ഇത് വെച്ച് നമുക്ക് എങ്ങനെ ബീറ്റ് എഗ് പിക്കൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് നമുക്ക് ബീറ്റ്റൂട്ട് ഉണ്ട്, നമുക്ക് ഈ ബീറ്റ്റൂട്ട് കട്ട് ചെയ്യാം. നമ്മൾ പുതിയൊരു കത്തി മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ അൺബോക്സിംഗ് ആണ്. നമ്മുടെ കത്തിങ് ബോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് നമ്മളിതുപോലെ തൊലിയെത്തി കളയുക. ഇത്രയും ബീറ്റ്റൂട്ട് ഉണ്ടെടുക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ പിന്നെ ഒരു ഗുമ്മ കിട്ടിക്കോടെ എന്ന് പറഞ്ഞത് മാത്രം എടുത്താൽ ഒരു പീസ് എടുത്താലും നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് പീൽ ചെയ്തെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇപ്പം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കണ്ടേ. ഇതിലും ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്നിട്ട് കുറച്ച് കാടമുട്ടയും കോഴിമുട്ടയും എടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ബീറ്റ്റൂട്ട് ഈ പാത്രത്തിലോട്ട് ഇടുക. നമ്മൾ ഇതിലാണ് ചൂടാക്കി ഇടുന്നത്. ശർക്കരയുടെ ഒരു പീസാണ്. ജസ്റ്റ് ഒന്ന് ചീച്ചി ഉപ്പിടാവേ. ഇനി വിനാഗിരി ഒഴിക്കാം. വെള്ളം കൂടെ ഒഴിക്കാം. അപ്പൊ നമുക്ക് ഇനി ചൂടാക്കിയിട്ട് ബാക്കി കാണാം. നമ്മൾ നേരെ അടുപ്പേ വെച്ച് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ ഉരിക്കും. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇളകി കൂടും. അപ്പോഴത്തേന് നല്ല കളറൊക്കെ മാറി ഇതുപോലൊരു നല്ല കളറായിട്ട് മാറും. അത് കഴിഞ്ഞ് നമുക്ക് മുട്ട വെള്ളത്തിലിട്ട് അത് പുഴുങ്ങാൻ വേണ്ടി വെക്കാം. അതൊരു 5-8 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കിന് നല്ലപോലെ വെട്ടിത്തിളയ്ക്കും. വെട്ടിത്തിളച്ചിട്ട് ബാക്കി വെക്കാം. കുറച്ച് ഉപ്പിട്ടാലും മുട്ട പൊട്ടാതിരിക്കുമെന്ന് ഇങ്ങനെ പറയുന്നത് എനിക്ക് കറക്റ്റിൻ്റെ കാര്യത്തില്ല. എന്തായാലും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. മുട്ട നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കിതിനി പൊളിച്ചെടുക്കാം. പൊളിച്ചെടുക്കുക എന്ന് പറയുന്നത് നല്ല തൊല്ല പിടിച്ച പരിപാടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പൊളിച്ചെടുക്കുക. കാടമുട്ടയാണ് ചെറിയ മുട്ട, അതിങ്ങനെ പൊളിച്ചെടുത്ത് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ബൗളല്ലോ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലാണ് നമ്മൾ ഈ അച്ചാറിട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ ആ വിനാഗിരിയൊക്കെ ഒഴിച്ച സംഭവം നമുക്ക് ഇതിലോട്ട് ഒഴിക്കുന്നതിന് മുന്നേ നമുക്ക് മുട്ട ഇതിനകത്തുണ്ട്. നമ്മളങ്ങനെ മുട്ടയെല്ലാം നമ്മുടെ ആ ചില്ല് ഭരണിയിലോട്ട് ഇറക്കിയിടുക. അത് ഇട്ട് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബീറ്റ്റൂട്ട് സൊല്യൂഷൻ എടുത്ത് ഇതിൽ ഒഴിക്കുക. അതാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ. നേരെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആ ബീറ്റ്റൂട്ടിൻ്റെ ആ പീസും നമ്മൾ ഇതിലിടുന്നുണ്ട്. അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇടേണ്ടവർക്കിടാം. നമ്മുടെ
മുട്ടയും ബീട്രൂട്ടും എല്ലാം ഈ പാത്രത്തിലുണ്ട്. നമുക്കിത് ഒരുപാട് വെയിലടിക്കാതെ നമുക്ക് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു മാതിരി റൂം ടെമ്പറേച്ചറിൽ വെയിലടിക്കാത്ത പോലെ നമുക്ക് രണ്ട് ദിവസം ഒരു 48 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഓപ്പൺ ആക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാണ് വെൽക്കം യൂട്യൂബ് ആയ അതുൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രണ്ടു ദിവസം മുന്നേ വെച്ച് നമ്മുടെ മുട്ട നമുക്ക് തുറന്നു നോക്കാവേ. നമുക്ക് ഈ മുട്ട പ്ലേറ്റിലോട്ട് മാറ്റാവേ, എന്നിട്ട് അങ്ങനെയുള്ള നോക്കാം. കളറൊക്കെ കറക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കൊരു കാടമുട്ടയും കൂടെ എടുത്തു നോക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ആ കളർ കാണുമ്പോഴേ നല്ലൊരു വെറൈറ്റി ലുക്ക് തന്നെ അതിന് വന്നിട്ടുണ്ട്. വലുത് നമ്മുടെ കോഴിമുട്ടയും അതുപോലെ തന്നെ ചെറുത് നമ്മുടെ കാടമുട്ടയാണ്. നമുക്കിതിന് കോഴിമുട്ട ഫസ്റ്റ് നമുക്ക് ഇത് മുറിച്ച് നോക്കാം. മുറിച്ച് നോക്കിയിട്ട് ബാക്കി കാണാം. നമുക്കിനി കാടമുട്ട ഒന്ന് മുറിച്ചു നോക്കാമേ. കാടമുട്ടയ്ക്കകത്ത് നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ കറക്റ്റ് കളർ കയറിയിട്ടുണ്ട്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ എങ്ങനെയുള്ള. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ഫസ്റ്റ് കോഴിമുട്ട വേണോ കാടമുട്ട ഏതെങ്കിലും നോക്കാം. കോഴിമുട്ട നോക്കാമേ. ഇത് കടിച്ച് കഴിക്കുമല്ല, നമുക്ക് ഒറ്റയടിക്ക് വായിലിട്ടിട്ട് ഫുള്ള് കഴിച്ചു നോക്കാം വേണ്ടേ. ഇതൊരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റമാ. ഞാൻ ഉണ്ടാക്കണ്ട പറയുന്നതല്ല, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അനിയനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ബാക്കി കാര്യം പറയും. നമ്മൾ സാധാരണമായിട്ട് ഇടുന്ന പോലെയല്ല ഈ മുട്ട, ഈ ബീട്രൂട്ടിൻ്റെയും അതിൻ്റെ എല്ലാം നല്ല വെറൈറ്റി രുചിയാണ് വന്നേക്കുന്നത്. എല്ലാവരും പോയി വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് പോകും, എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് പോകണം. സാധാ മുട്ട എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് പോകണം. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി രണ്ട് കറിവേപ്പില മറച്ചു വെച്ചേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം. ജസ്റ്റ് ഒരു ഈ മുട്ട കിട്ടിയത് എങ്ങനെയാണ് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാണിക്കാം. അങ്ങനെ നമ്മുടെ കോഴി മുട്ട ഇട്ടതിൻ്റെ പുറകെ പോയി നമ്മൾ മുട്ട എടുത്ത് സെറ്റാക്കുമായിരുന്നു. നേരത്തെ മുഴക്കൃഷി ഇട്ട മുട്ട ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ എടുത്തായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കാട, നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ നമ്മുടെ കാടമുട്ട നമ്മുടെ ആ കൂട്ടി കിടക്കുന്ന ആ മുട്ട തന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ മുട്ട എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. വീട്ടിൽ മുട്ട ഉണ്ടെങ്കിൽ പിന്നെ ബീട്രൂട്ടിൻ്റെ ചെറിയൊരു പീസ് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച്. ഏകദേശം 2 വരെ ഇതൊക്കെ കേടാകാതിരിക്കും, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്.
അപ്പൊ താങ്ക് യു സോ മച്ച്.